ഇന്ത്യക്കകത്തും വിദേശത്തുമായി 70-ലേറെ വർഷങ്ങളിൽ മാധ്യമപ്രവർത്തനം നടത്തിയ ആ രംഗത്തെ ഇതിഹാസതുല്യമായ ജീവിതം നയിച്ചിട്ടുള്ള തയ്യിൽ ജേക്കബ് സോണി ജോർജ് എന്ന TJS ജോർജ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. പ്രീ പ്രസ് ജേർണലിൽ തുടങ്ങി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ, അങ്ങനെ നിരവധി ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ പ്രവർത്തിച്ച അദ്ദേഹം ഹോങ്കോങ്ങിൽ നിന്ന് ആരംഭിച്ച ഏഷ്യ വീക്കിൻ്റെ സ്ഥാപക പത്രാധിപർ കൂടിയാണ്. മാധ്യമപ്രവർത്തകരുടെയും മാധ്യമ ലോകത്തിൻ്റെയും അന്തസ്സുയർത്തിയ കേരളത്തിൻ്റെ അഭിമാന പുത്രനായിട്ടുള്ള ശ്രീ TJS ജോർജ് അവർക്ക് സ്വാഗതം. TJS എക്കാലത്തും ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ആദ്യമായി ജയിലിലടക്കപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലാണ്. നമുക്കറിയാം, കേസരി സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിൻ്റെ നിറവിലാണ് അദ്ദേഹം എടുത്തിയിരിക്കുന്നത്. നമ്മുടെ മാധ്യമ ലോകത്തിനും നമ്മുടെ മാധ്യമ മൂല്യത്തിനും വലിയ സംഭാവനകൾ ചെയ്ത രണ്ട് മഹാവ്യക്തിത്വങ്ങളാണ് ഇരുവരും. അക്കം അബ്ദുൽ ഖാദർ മൗലവിയും ഒക്കെ ചെയ്ത ആ വലിയ പാരമ്പര്യത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ നമുക്ക് എടുത്തു കാണിക്കാവുന്ന TJSനോട് ആദ്യമേ ആ രംഗത്തെക്കുറിച്ച് തന്നെ കടന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ഉൾപ്പെടെ അനുഭവിച്ച മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ജയിലിലടക്കപ്പെട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അത് പലപ്പോഴും വ്യക്തിയോ അല്ലെങ്കിൽ ഭരണകൂടമോ ആണ് അക്കാലത്ത് ചെയ്തിരുന്നത്. ഇന്ന് ഈ വർത്തമാനകാലത്ത് വരുമ്പോൾ ജനങ്ങളൊന്നാകെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു കാലമായി വിശേഷിക്കപ്പെടുന്നു. അങ്ങയുടെ ഈ രണ്ട് കാലഘട്ടം തമ്മിലുള്ള ഒരു വ്യത്യാസമൊന്നു പറഞ്ഞാൽ വളരെ ഉപകാരമായി. ജനങ്ങൾ ഇതിനെതിരാണെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ കുറച്ച് വിഷമമുണ്ട്. അതേ, ജനങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന ചില നേതാക്കന്മാരുണ്ട്, അവരാണ് ഇതിൻ്റെ പുറകിലുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ, അവർക്ക് സ്വതന്ത്രമായിട്ട് പെരുമാറാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അവർ ഈ അടച്ചുപൂട്ടുന്ന പരിപാടികളോ അല്ലെങ്കിൽ സപ്രസ് ചെയ്യുന്ന പരിപാടികളോ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, അപ്പോൾ ജനങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ജനങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട്, അവരാണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഏതായാലും ആരാണെങ്കിലും മാധ്യമപ്രവർത്തകർ മാത്രമല്ല പൊതുവെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന എല്ലാവരും ഒരുവിധം വിഷമത്തിൽ കഴിയുന്ന കാലഘട്ടമാണിത്. അത് സ്വദേശാമിയുടെ കാലത്തൊക്കെ സംഗതി വ്യത്യസ്തമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാലത്ത് ജനങ്ങൾ പൊതുവെ സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. അത് ചില ശക്തികൾ, അധികാരശക്തികൾ മാത്രം അവർക്കെതിരായിട്ട് നിന്നു. അതെ, അതിനെ റെസിസ്റ്റ് ചെയ്തവരാണ് സ്വദേശാഭിമാനിയും കേസരിയും അങ്ങനെയുള്ളവരെല്ലാവരും. അതിപ്പോഴും നടക്കുന്നു. അധികാരികളുടെ പേരുകൾ മാറുന്നു, മുഖച്ഛായ മാറുന്നു എന്നുള്ളതല്ലാതെ സ്വതന്ത്ര ചിന്തകരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ശക്തികൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അതിന് കീഴ്പ്പെടുകയാണ് പലരും ചെയ്യുന്നത്. ചിലർ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു, ചിലർ ജയിലിൽ പോകുന്നു, ചിലർ സപ്രസ്ഡായി പോകുന്നു, ചിലർ അപ്രത്യക്ഷരാകുന്നു. ഇതൊക്കെ കാലത്തിൻ്റെ ഓരോ വകഭേദങ്ങളെന്ന് പറയാനുള്ളൂ. ഈ മാധ്യമപ്രവർത്തകർ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന ഒരു പ്രവണത ലോകം മുഴുവൻ നടക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാലത്ത് നേരിടുന്ന ഒരു പ്രതിസന്ധി. പ്രത്യേകിച്ച് ഈ പോസ്റ്റ് ട്രൂത്ത് എറ എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണിത്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അങ്ങനെപ്പോലെയുള്ളവർ മാധ്യമപ്രവർത്തനം തുടങ്ങുന്നത് വളരെ മൂല്യവത്തായ ഒരു വലിയ പ്രതീക്ഷാനിർഭരമായ ഒരു കാലത്താണ് അങ്ങ് തുടങ്ങുന്നത്. ഈ പോസ്റ്റ് ട്രൂത്ത് പീരീഡ് എന്ന് പറയുന്ന വർത്തമാനകാലത്ത് ഇതെങ്ങനെ അതിജീവിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? സത്യത്തെ വല്ലാതെ മറയ്ക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. അവിടെയും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അമേരിക്ക എടുക്കുക, പോസ്റ്റ് ട്രൂത്താണ്. അതെ, എങ്കിലും അവിടെ റെസ്റ്റ് ചെയ്ത് നീക്കാൻ അവിടുത്തെ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നു. ഇയാൾ കൊള്ളരുതാത്തവരാണെന്ന് തുറന്ന് പറയാൻ അവർക്ക് സാധിക്കുന്നു. അതിനുള്ള ശക്തി അവർക്കുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴാണ് ഇന്ത്യയുടെ ശോചനീയാവസ്ഥ മനസ്സിലാക്കുന്നത്. മാധ്യമപ്രവർത്തകർ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം പ്രത്യേകിച്ച് എടുത്തു പറയാറുള്ളത് സ്വദേശാമാനി പത്രത്തെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്.
സ്വദേശാമൻ രാമകൃഷ്ണ പിള്ളയ്ക്ക് ഒരു എഡിറ്റർ എന്ന നിലയിലുള്ള സർവ്വസാധന അനുവദിച്ചിരുന്നു. അക്കം അബ്ദുൽ ഖാദർ മൗലവി അതിൻ്റെ ഉടമസ്ഥന എന്ന നിലയിലും. പക്ഷേ ഇന്ന് വർത്തമാനകാലത്ത് ഈ പത്രസ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഈ മാധ്യമപ്രവർത്തകർ അനുഭവിക്കുന്നുണ്ടോ അതോ യഥാർത്ഥത്തിൽ മുതലാളിമാരാണോ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്നൊരു ഒരു ഒരു വിമർശനം ശക്തമായിട്ടുണ്ട്. അതൊരു മാധ്യമങ്ങൾ എന്ന് പറയുന്ന വാസ്തവത്തിൽ ഉടമസ്ഥരാണ്, ജേർണലിസ്റ്റ് അല്ല. പഴയകാലത്തും അങ്ങനെയായിരുന്നു. പക്ഷേ പഴയകാലത്ത് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള പത്രങ്ങളിൽ ഉടമസ്ഥർ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ എഡിറ്റർമാർ അവരുടെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് വെറുതെ വിടുമായിരുന്നു. അതിന് അന്നത്തെ രാഷ്ട്രീയ അവസരം അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് ഉടമസ്ഥന്മാർക്ക് പേടിയാണ്. ഉടമസ്ഥന്മാർക്ക് എഡിറ്റർമാരെ വെറുതെ വിടാനുള്ള മനസ്ഥിതി ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാൻ അവർക്ക് പേടിയാണ്. കാരണം ഉടമസ്ഥന്മാരുടെ പേരിലാണ് ഗവൺമെൻറ് പ്രഷർ ചെയ്യുന്നത്. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവർക്ക് ഗവൺമെൻറ് പേടിപ്പിക്കുന്നത് ആദ്യമായിട്ട് പേടിപ്പിക്കുന്നത് ഉടമസ്ഥന്മാരെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവരെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ എത്ര ഉടമസ്ഥന്മാർക്ക് സാധിക്കും? അതെ, ഭാഗ്യവശാൽ എൻ്റെ പത്രത്തിൽ എനിക്ക് സ്വതന്ത്രമായിട്ട് എഴുതാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇത്രയും നാൾ അത് ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ രാമനാഥ് ഗോയങ്കയുടെ ട്രഡീഷൻ ആയിരിക്കാം. ഞാൻ എക്സ്പ്രസിൽ ജോലി ചെയ്യുന്നത് എമർജൻസി ഒപ്പോസ് ചെയ്ത ഏക ഉടമസ്ഥനാണല്ലോ അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്കിപ്പോഴും എനിക്ക് തോന്നുന്ന പോലെ സ്വതന്ത്രമായിട്ട് എഴുതാൻ സാധിക്കുന്നത്. പക്ഷെ അത് ഒരു എക്സെപ്ഷനായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം പ്രത്യേകിച്ചും 1928 ജനിക്കുകയും ഏതാണ്ട് രാജഭരണകാലത്ത് തന്നെ രാജകാല ഭരണത്തിൻ്റെ പിന്നെ പല സവിശേഷതകൾ കാണാൻ കഴിയുകയും പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വലിയ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ നേരിട്ട് കാണുകയും ബ്രിട്ടീഷുകാരെ നമ്മുടെ രാജ്യത്തുനിന്ന് തുരത്തുകയും ജനാധിപത്യ ഭരണം വരികയും ജനാധിപത്യ ഭരണത്തിൻ്റെ തന്നെ പല ഘട്ടങ്ങളിലൂടെ അത് കടന്നു നേരിട്ട് 2019 എത്തി നിൽക്കുന്നൊരു കാലമാണ്. അപ്പോൾ ഏതാണ്ട് 28 തുടങ്ങി 2019 എത്തുന്ന സുദീർഘമായ ഈ കാലയളവിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച, പ്രത്യേകിച്ചും അതിൻ്റെ സാമ്പത്തിക വളർച്ച മാത്രമല്ല നമ്മളുടെ മൂല്യങ്ങളിലുള്ള വളർച്ച, ഒരു രാഷ്ട്രമെന്ന നിലയിലുള്ള നമ്മുടെ കെട്ടുറപ്പിൻ്റെ വളർച്ച, ജനങ്ങളുടെ സൗഹാർദ്ദത്തിൻ്റെ വളർച്ച, മതേതരത്വത്തിൻ്റെ വളർച്ച, ജനാധിപത്യത്തിൻ്റെ വളർച്ച, ഇതൊക്കെ ഏത് ദിശയിലേക്കാണ് പോവുക? അത് നമ്മൾ വളരുകയാണോ? ഈ വളർച്ച എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ അതിന് തന്നെ ഒരർത്ഥമുണ്ട്. അത് ആ അർത്ഥം ഇവിടെ ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനീ പറയുന്നതെല്ലാം ഒരുപാട് ക്രിട്ടിക്കലായിട്ട് തോന്നിയേക്കാൻ തന്നെ സിനിക്കലായിട്ട് തോന്നിയേക്കാം. പക്ഷേ ആലോചിച്ച് നോക്കിയാൽ അത് വേറെ എന്താണ് പറയാൻ നോക്കുന്നത്? നമുക്ക് നമ്മുടെ രാജ്യത്ത് മാത്രമാണ് ഈ കാലഘട്ടത്തിൽ വളർച്ച എന്ന് പറയുന്നത് താഴേക്കുള്ള വളർച്ചയായി പോകുന്നിട്ടുള്ളൂ. മറ്റ് രാജ്യങ്ങളെല്ലാം, ഞാൻ ഫാർ ഈസ്റ്റ് കൺട്രീസിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോങ്കോങ് മാത്രമല്ല, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ് ഇവിടെയൊക്കെ നോക്കിയാൽ പോലും ഒരു തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ മുൻപോട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ കാര്യത്തിൽ അത് പറയാൻ വിഷമമുണ്ട്. അത് പല കാര്യങ്ങളിലും നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ സ്പേസ് റിസർച്ചിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ചിന്തിക്കുന്നവരുടെ കാര്യത്തിൽ ഒക്കെ വളരെ മുമ്പോട്ട് പോയിട്ടുള്ള രാജ്യമാണ്. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തന വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, അഭിനയ രംഗത്തുള്ളവർ, പത്രപ്രവർത്തകർ, അങ്ങനെ വിവിധ മേഖലയിലുള്ള ജീവചരിത്രം എഴുതി എന്ന നിലയിൽ അദ്ദേഹം വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളിയായ വി കെ കൃഷ്ണമേനോനെയും നർഗീസിനെയും പോത്തൻ ജോസഫ് സാറിനെ പോലെയും അങ്ങനെയുള്ള നിരവധി ആൾക്കാരുടെ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങയുടെ ഘോഷയാത്ര എന്ന അങ്ങയുടെ വളരെ പ്രശസ്തമായ കൃതിയെ നമുക്കൊരു ആത്മകഥയായി വിലയിരുത്താമോ? കാരണം 40s മുതൽ ഉള്ള നമ്മുടെ കേരളത്തിൻ്റെയും ലോകത്തിൻ്റെയൊക്കെ സാമൂഹ്യ രാഷ്ട്രീയ പരിവർത്തനത്തിൻ്റെ ഒരു വലിയ പുരാരേഖയാണ് ആ കൃതി എന്നുള്ളത് നമുക്ക് എല്ലാം അറിയാം. അതോ ഇനി അങ്ങ് പുതിയതായ ഒരു ആത്മകഥ എഴുതാൻ അങ്ങ് തയ്യാറാണോ? ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ് പണ്ട് മാതൃഭൂമിയിൽ ജോലി ചെയ്തിരുന്ന രാജേന്ദ്രൻ. രാജേന്ദ്രൻ ഈ എൻ്റെ പറഞ്ഞ പുസ്തകം ഘോഷയാത്ര വായിച്ചിട്ട് പറഞ്ഞു, ഇതിൽ
അറുപതോ എഴുപതോ പേരുടെ ജീവചരിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവചരിത്രത്തെക്കുറിച്ച് മാത്രം ഒരക്ഷരം പറഞ്ഞിട്ടില്ല എന്ന് എന്നെ കുറ്റം പറഞ്ഞ ആളാണ് രാജേന്ദ്രൻ. ഞാനത് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് അക്കാര്യത്തിൽ. അപ്പോൾ അത് എൻ്റെ ജീവചരിത്രമായിട്ട് കാണണ്ട. ഞാൻ ഇടപെട്ട മഹാരഥന്മാരുടെയും ചെറിയ ആളുകളുടെയും വലിയ ആളുകളുടെയും അവരെക്കുറിച്ചുള്ള ഒരു വർണ്ണനയായിട്ട് മാത്രമാണ് ഞാനത് കണ്ടത്. അവരിൽ കൂടെ ലോകത്തെ മുമ്പോട്ട് വയ്ക്കുകയാണ് ഞാൻ ചെയ്തത്. എനിക്കതിൽ വലിയ ഒരു ഒരു കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള നിലയിലല്ലാതെ അതിൽ കവിഞ്ഞൊരു സ്ഥാനമുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. അതെ, അത് ഈ ജീവചരിത്രം എഴുതുക എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. മറ്റുള്ളവരുടെ ജീവചരിത്രങ്ങൾ, അല്ലെങ്കിൽ കാലത്തിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുള്ളവരുടെ, അങ്ങനെ പ്രാധാന്യമർഹിച്ചിട്ടുള്ളവരുടെ ജീവചരിത്രങ്ങൾ എഴുതുക, അതിൽ കൂടെ നമ്മൾ കാണുന്ന ലോകത്തെക്കൂടെ കുറേയൊക്കെ ഒന്ന് വിവരിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് എന്നെ സ്വന്തമായിട്ട് ഞാനിത് ചെയ്തു അല്ലെങ്കിൽ ഞാനത് ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റേതായ ഒരു ജീവചരിത്രം എഴുതണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഒരു മാധ്യമപ്രവർത്തന നിലയിൽ വൈവിധ്യമാർന്ന മേഖലയിൽ അങ്ങ് ഇടപെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പിന്നെ നമ്മുടെ സംഗീത രംഗത്തെ ഒരു ഇതിഹാസമായിട്ടുള്ള m.s.subhalakshmiയെ കുറിച്ചിട്ടുള്ള അവരുടെ ജീവചരിത്രം അങ്ങയുടെ രചനകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു രചനയാണ്. m.s.subhalakshmi കർണാട്ടിക് സംഗീതത്തിൻ്റെ പിന്നെ സംഗീതം ഏതാണ്ട് ആരൂപമെടുത്ത വ്യക്തിത്വമാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. പിന്നെ ആ ഒരു വ്യക്തിത്വം അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് കാണുക? ഞാൻ എഴുതിയിട്ടുള്ള ജീവചരിത്രങ്ങളിൽ വെച്ച് ഞാൻ ഏറ്റവും എൻജോയ് എഴുതാൻ വളരെ എൻജോയ് ചെയ്തിട്ടുള്ള പുസ്തകം m.s.subhalakshmiയുടെ ജീവചരിത്രമാണ്. ഞാനവരെ കണ്ടിട്ടില്ല, ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. കണ്ടപ്പോൾ പ്രായമായി, ഓർമ്മശക്തിയൊക്കെ നശിച്ചുകൊണ്ടിരുന്ന കാലത്താണ് കണ്ടത്. അപ്പോൾ അവരെ ഇൻ്റർവ്യൂ അങ്ങനെയുള്ളതൊന്നും നടന്നിട്ടില്ല. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് ചെന്നപ്പോൾ, അവരുടെ ജീവിതം പഠിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്ക് അവരോട് സാധാരണയിൽ കവിഞ്ഞ ബഹുമാനം തോന്നി. കാരണം m.s. പാട്ടുകാരി മാത്രമായിരുന്നില്ല. m.s.ൻ്റെ ജീവിതത്തിന് മറ്റ് തലങ്ങളിൽ ചില അർത്ഥങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് ഈ ദേവദാസികളിൽ നിന്നുള്ള അവരെ മോചിപ്പിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ, അതിൽ m.s. വഹിച്ച റോള് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു റോളാണ്. അത് അതിനെക്കുറിച്ചൊന്നും ആരും അധികം ശ്രദ്ധിച്ചിട്ടില്ല. അതുപോലെ തന്നെ സ്ത്രീകളെ മുമ്പോട്ട് വരാൻ അനുവദിക്കാതിരുന്ന ഒരു കാലത്താണ് m.s.ഉം DK പട്ടമ്പാളും മറ്റും മുന്നോട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ, സോഷ്യോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കുമ്പോൾ, സംഗീതത്തിൽ m.s. വരിച്ച പ്രോമിനൻസിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന ഇല്ലേ എന്ന് തോന്നുന്ന ചില വിഷയങ്ങളാണിത്. അതെ. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോഴാണ് m.s. എന്ന് പറയുന്ന ആ പ്രതിഭ, ആ ഒരു പേഴ്സണാലിറ്റി, അതിൻ്റെ കംപ്ലീറ്റ്നെസ് മനസ്സിലാക്കുമ്പോഴാണ് m.s.നോടുള്ള ബഹുമാനവും സ്നേഹവും കൂടുന്നത്. അത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അത് ആ പുസ്തകത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പുസ്തകം ഞാൻ m.s. തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തനം ഒരു വലിയ മേഖലയായി വികസിച്ചിട്ടില്ലാത്ത കാലത്ത് അങ്ങ് പിന്നെ വിദ്യാഭ്യാസത്തിന് ശേഷം മാധ്യമരംഗം തിരഞ്ഞെടുക്കാൻ ഒരു കാരണം, പ്രത്യേകിച്ചും പോത്തൻ ജോസഫിനെ പോലെയുള്ള വലിയ പിന്നെ മാധ്യമപ്രവർത്തകർ ആ പ്രദേശത്തു നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ കായംകുളത്തു നിന്ന് ശങ്കരപ്പിള്ള എന്ന ശങ്കർ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങ് പിന്നെ സാധാരണ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ തിരഞ്ഞെടുക്കാത്തൊരു മേഖലയാണ് അക്കാലത്തെങ്കിലും എന്ന് ഞാൻ കരുതുന്നു. എന്നെപ്പോലുള്ള പുതിയ തലമുറ അത്ര ആകർഷകമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇന്ന് ഈ വിഷ്വൽ മീഡിയയുടേതൊക്കെ വലിയ ആകർഷക തലമാണിന്ന് മാധ്യമപ്രവർത്തകർക്കുള്ളത്. അപ്പോൾ അങ്ങേ എന്താണ് അങ്ങേ പ്രചോദിപ്പിച്ചൊരു മാധ്യമപ്രവർത്തകനായി തീരണം? അങ്ങനെ എൻ്റെ കാര്യത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ളതെല്ലാം ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അന്ന് എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ബോംബെക്ക് പോയി. അവിടെ എന്തെങ്കിലും ജോലി അന്വേഷിക്കണം. അവിടെ ചെന്ന് ജോലികളുണ്ടെന്ന് കേട്ടെടുത്തെല്ലാം ഞാൻ ആപ്ലിക്കേഷൻസ് അയച്ചു. ഇന്ത്യൻ എയർഫോഴ്സിന് ഒരു ആപ്ലിക്കേഷൻ അയച്ചു. ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ വരികയും ചെയ്തു ഇൻ്റർവ്യൂവിന് പോകാൻ. പക്ഷേ ആ ഇൻ്റർവ്യൂവിന് പോകുന്ന ദിവസം തന്നെയാണ് ഫ്രീ പ്രസ് ജേണലിലേക്ക് വരാൻ കൂടെ ഒരു ഇൻവിറ്റേഷൻ വന്നത്. അപ്പോൾ ഫ്രീ പ്രസ് ജേണലിൽ പോയി
അവിടുത്തെ ഉടമസ്ഥൻ പറഞ്ഞു നാളെ തന്നെ ജോലിയിൽ ചേർത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയങ്ങ് ചേർന്നു. ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സുഖം മനസ്സിലായത്. ജേർണലിസത്തിൻ്റെ ഒരു സുഖമുണ്ടെന്നുള്ള സംഗതി മനസ്സിലാക്കി പിന്നെ അവിടെ അങ്ങ് നിന്നു. അത്ര തന്നെ വളരെ പിന്നെ വ്യത്യസ്തമായ പ്രവർത്തിക്കാൻ നമ്മുടെ മലയാളികൾക്ക് പൊതുവേ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പം അക്കാലത്ത് വലിയ എഡിറ്റേഴ്സും പിന്നെ ഇപ്പം ഒ വി വിജയൻ്റെയും പിന്നെ ഇടത്തട്ടനാരായണൻ അങ്ങനെയൊക്കെ ഒരു വലിയ ഇത് ഡൽഹിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സവിശേഷ പിന്നെ വ്യക്തിത്വം ഈ മലയാളികൾക്ക് ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? പ്രത്യേകിച്ച് അത് ശരിയാണ്. അത് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു ഒരു 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 അതിശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ പണ്ട് മുതലേ കേരളത്തിൽ നിന്നുള്ളവരാണ് പോയി ഡൽഹിയിലും കൽക്കട്ടയിലും ബോംബെയിലും ഒക്കെ ഒരു ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ളത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്ന ഒരു സോഷ്യോളജിസ്റ്റ് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണത്. അതെ, ഇതിങ്ങനെ നടന്നു എന്ന് രേഖപ്പെടുത്തുന്നതിൽ കവിഞ്ഞ് അതിനെക്കുറിച്ച് അത് വിശകലനം ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. അതെ, പക്ഷെ അത് അതൊരു വാസ്തവമാണ്, ഒരു സത്യമാണത്. അതെങ്ങനെ സംഭവിച്ചു? അത് നമ്മുടെ നവോത്ഥാന മൂല്യങ്ങളുടെ ഒരു തുടർച്ചയെന്ന നിലയിലായിരിക്കാം. കേരളത്തിലെ ആളുകൾ ഒന്നാമത് എല്ലാവരും വെളിയിലേക്ക് പോകുന്ന ഒരു 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 സിറ്റുവേഷനുണ്ട്. മാത്രമല്ല പുരോഗമന ചിന്ത ഉള്ളവരാണ്. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയും ലോകത്തെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ഒരു കൂട്ടരാണ്. അതുകൊണ്ടൊക്കെ വന്നതായിരിക്കാം. പക്ഷെ ഞാനീ പറഞ്ഞ പോലെ സയൻറ്റിഫിക്കായിട്ട് സോഷ്യോളജിക്കലി കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ അതൊന്ന് അന്വേഷിക്കേണ്ട ഒരു ഒരു കാര്യമാണ്. മലയാളികൾ എന്താണ് കൂടുതൽ ഈ രംഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നത്? ശങ്കർ, കാർട്ടൂണിസ്റ്റ് ശങ്കർ മുതൽ പോത്തൻ ജോസഫ് മുതൽ അതിനു മുമ്പും ആളുകൾ വന്നിട്ടുണ്ട്. അത് ഇവരൊക്കെ എന്തുകൊണ്ട് ഇന്ത്യ മുഴുവനായിട്ടുള്ള ഒരു ജേർണലിസത്തിലേക്ക് മലയാളികൾ അവർ മൈഗ്രേറ്റ് ചെയ്ത് എന്തുകൊണ്ട്, അവിടെ അവർ സക്സസ്ഫുൾ ആയത് എന്തുകൊണ്ട്, ഇതൊക്കെ ഒന്ന് പഠിക്കേണ്ട വിഷയമാണ്. അങ്ങയുടെ ഒരു പുസ്തകത്തിന് പിന്നെ ബാൽതാക്കറയാണ് കവർ വരച്ചത്. പ്രമുഖനായിട്ടുള്ള നമ്മുടെ സാഹിത്യകാരൻ പിന്നെ നമ്മുടെ മലയാറ്റൂർ രാമകൃഷ്ണനാണ് അതിനകത്ത് ഇല്ലസ്ട്രേഷൻസ്. ആ ഒരു അനുഭവം ഒന്ന് പറയാം. പ്രത്യേകിച്ചും ബാൽതാക്കറയൊക്കെ വലിയ മലയാളി വിരുദ്ധനായി ഒക്കെ ഒരു കാലത്ത്, അല്ലെ, മദ്രാസ് വിരുദ്ധനായി കൊട്ടാടപ്പെടുന്ന ഒരു കാലത്ത്. ഒരുപക്ഷെ അത് എൻ്റെ ഒരു ഭാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ ആ കാലത്തെ സാധാരണഗതിയിലുള്ള അനുഭവങ്ങളായിരിക്കാം. പക്ഷെ ഇവരൊക്കെ എൻ്റെ സഹപ്രവർത്തകരായിരുന്നു. രാമകൃഷ്ണൻ മലയാറ്റൂർ രാമകൃഷ്ണൻ കോളേജിൽ ഒരു കൊല്ലം രണ്ട് സീനിയറായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പം അവിടെ മുതലുള്ള സ്നേഹമാണ്, അത് കണ്ടിന്യൂ ചെയ്തു. ഫ്രീ പ്രസ്സിൽ ബാൽതാക്കറെ എൻ്റെ അടുത്തിരുന്ന് ജോലി ചെയ്ത സഹപ്രവർത്തകനാണ്. ഇങ്ങനെ പലരും ആ കാലത്ത് അവർ പലരുടെ കൂടെയും അടുത്ത് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെയാണല്ലോ ആളുകൾ ചേഞ്ച് ചെയ്യുന്നത്. താക്കറയും മറ്റുമൊക്കെ വളരെ കാലം കഴിഞ്ഞാണ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയും പുതിയ അധ്യായങ്ങൾ തുറക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഒരു കാലത്ത് ഇവരൊക്കെ സഹപ്രവർത്തകരായിരുന്നു, സ്നേഹിതരായിരുന്നു, കോളേജിൽ പഠിച്ചവരായിരുന്നു, ഒന്നിച്ച് അങ്ങനെയുള്ള ബന്ധങ്ങൾ വളർന്നു വന്ന് അവരെല്ലാം സഹായിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണേണ്ട കാര്യം. ഇനി നമുക്കൊരു ഒരു സ്വാതന്ത്ര്യസമരത്തിന് ശേഷം ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ പരിസ്ഥിതി സംരക്ഷണം ഇന്ന് വളരെ വളരെ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കാരണം മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ പരിസ്ഥിതി നശിപ്പിക്കപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള ഒരു വലിയ വിപത്ത് നമ്മളെ പിന്നെ നോക്കിക്കാണുന്നു. 1924 പ്രളയത്തിന് ശേഷം വീണ്ടും നമ്മൾ പ്രളയത്തെ അഭിമുഖീകരിക്കുന്നു. ഓക്കി പോലെയുള്ള കൊടുങ്കാറ്റുകളുണ്ടാവുന്നു. ഇങ്ങനെ നമ്മളുടെ പ്രകൃതിയാകെ തന്നെ പിന്നെ പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ ശൈലിയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലിയും ഒരു പരിസ്ഥിതി കേന്ദ്രീകൃതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഇതിനെക്കുറിച്ചിട്ട് അങ്ങനെ എന്താണ് കരുതുന്നത്? ആദ്യകാലത്ത് സാമൂഹ്യ നവോത്ഥാനമായിരുന്നു ആദ്യം നമ്മുടെ ഒരു മുഖ്യ അജണ്ടയെങ്കിൽ ഇന്നത് പതുക്കെ പരിസ്ഥിതിയിലേക്ക് തിരിയുന്നതായിട്ട് അങ്ങനെ ശ്രദ്ധിച്ചത്. പരിസ്ഥിതിയിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണുള്ള സബ്ജക്റ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇത് മനസ്സിലാക്കാനോ ആ പരിസ്ഥിതി പ്രമാണിച്ചുള്ള കാര്യങ്ങളിലേക്ക് തിരിയാനോ മാധ്യമങ്ങൾ കോൺഷ്യസ് ആയിട്ടൊരു അറ്റംപ്റ്റ് നടത്തുന്നു എന്നെനിക്ക് തോന്നിയിട്ടില്ല. ചില വിഷയങ്ങൾ കവർ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇതിൽ ഒരു ഒരു പങ്ക് വഹിക്കണം, ഇതിലൊരു ലീഡർഷിപ്പ് റോൾ എടുക്കണം എന്ന് മാധ്യമങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല, തോന്നിയിട്ടുമില്ല. അതെ, അത് അതൊക്കെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് നടക്കുമോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്.
കാരണം ഇപ്പോൾ പൊളിറ്റിക്കലായിട്ട് മാത്രം ഒരു പൊളിറ്റിക്കലി ഒബ്സസീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇന്ന് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഭരണകൂടത്തിൻ്റെ സ്വാധീനത്തിൽ അതിന് ഉപരിയായിട്ട് ചിന്തിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിവുണ്ടോ എന്ന് തന്നെ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിനുള്ള സാഹചര്യങ്ങളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാധ്യമങ്ങൾ അതിന് വേണ്ട ചുമതല ബോധം അവർക്കുണ്ടുള്ളതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ആ പരിസ്ഥിതി പക്ഷേ എങ്കിലും നമ്മൾ മുഖ്യമായി കണ്ടില്ലെങ്കിൽ മനുഷ്യർ തന്നെ അപ്രത്യക്ഷമാവുന്ന രാഷ്ട്രീയക്കാരും അത് ചിന്തിക്കേണ്ടതല്ലേ. രാഷ്ട്രീയ നേതാക്കന്മാരെ എന്തുകൊണ്ട് പരിസ്ഥിതിയിലേക്ക് തിരിയുന്നില്ല? അതെ അതെ, അവരല്ലോ, അവർക്കിപ്പോൾ ഈ ലിഞ്ചിങ്ങും കാര്യങ്ങളും അല്ലേ അവർക്ക് നോക്കേണ്ടത്. അതെ അതെ, എന്തുകൊണ്ട് അവർ പരിസ്ഥിതിയിലേക്ക് നടക്കുന്നില്ല? വികസനത്തിന്റെ പേര് പറഞ്ഞ് വലിയ തോതിൽ, അതെ, വികസനത്തിന്റെ പേര് പറഞ്ഞ് അവരുടെ അജണ്ട നടപ്പാക്കുകയാണോ? അതെ, അല്ലാതെ പരിസ്ഥിതിക്ക് വേണ്ടി അവരെന്താണ് ചെയ്യുന്നത്? അതെ, അതോ ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ ഒരു ഒരു റിഫ്ലക്ഷനാണ് മീഡിയ. മീഡിയയെ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ധൈര്യം ഇക്കാലത്ത് പ്രത്യേകിച്ച് ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഗാന്ധിജിയൊക്കെ നയിച്ച ഒരു സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിലെ, അപ്പോൾ അങ്ങിപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അന്ന് നമ്മൾ ഈ ബ്രിട്ടീഷുകാരെയൊക്കെ ഭയന്നിരുന്നൊരു സമൂഹത്തെ അദ്ദേഹം ഭയരഹിതരാക്കി എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തമാണ് അദ്ദേഹം ചെയ്തത്. ജനങ്ങളോട് പോയി ജയിലിലേക്ക് പോകൂ, അങ്ങനെ ഭയരഹിതമായ ഒരു സമൂഹത്തെ വാർത്തെടുത്ത ഒരു ഭാരതം, അതിൻ്റെ ഭാവിയെക്കുറിച്ച് അങ്ങനെ എന്താണ് കരുതുന്നത്? ആ ഭാരതം എന്നെ പോയി. ശുഭാപ്തി വിശ്വാസം, ശുഭാപ്തി വിശ്വാസമുണ്ട്. പക്ഷെ അത് ഇന്നത്തെ സ്ഥിതിയിൽ, നാളെയോ മറ്റന്നാളോ ഇന്നത്തെ സ്ഥിതി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാറാതെ ഒക്കില്ല. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് പുറകോട്ട് പോയി എത്ര നാൾ ജീവിക്കാനൊക്കും, മുമ്പോട്ട് പോകാതെ നിവൃത്തിയില്ല. പക്ഷെ അത് ഇന്നത്തെ സ്ഥിതിയിൽ എത്ര നാളെടുക്കുമെന്ന് പറയാനൊക്കില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ സമയമെടുക്കും. ഇന്നത്തെ ഈ പുറകോട്ടുള്ള ചിന്താഗതിയിൽ നിന്ന് മാറി, അല്ലെങ്കിൽ നാഷണലിസം, എക്സ്ട്രാ നാഷണലിസം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഘടന ശക്തികളെ മുമ്പോട്ട് കൊണ്ടുവരിക, റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണൽ ആയിട്ടുള്ള എലിമെൻസിനെ മുമ്പോട്ട് കൊണ്ടുവരിക, അവരെ സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയുള്ളത് എല്ലാം വികസനത്തിനെതിരാണ്. ശരിയായിട്ടുള്ള വികസനത്തിനെതിരായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സാണ് ഇതെല്ലാം. അത് ഇന്നത്തെ പരിതസ്ഥിതിയിൽ കുറേ നാൾ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നാളെയോ മറ്റന്നാളോ മാറുകയില്ല, പക്ഷേ മാറാതെ നിവൃത്തിയില്ല. കാരണം ജ്ഞാനത്വം സംരക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ഏകത്വം നിലനിൽക്കുകയേ ഉള്ളൂ. അതെ അതെ, ഏകത്വം വരാതെ ഒക്കില്ല. അത് ഏകത്വം എന്ന് പറഞ്ഞാൽ പുരോഗമനാത്മകമായ ഏകത്വം വരണം. അതെ, പക്ഷെ അത് ഈ ഇന്നത്തെ പരിതസ്ഥിതിയിൽ അത് വേഗം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടക്കാതെ നിർത്തിയില്ല, പക്ഷേ അത് എത്ര നാളെടുക്കും എന്ന് പറയാനൊക്കില്ല. കാരണം നമ്മുടെ സുദീർഘമായ 10,000 വർഷത്തെ നമ്മുടെ പാരമ്പര്യത്തിലെ പല ഘട്ടങ്ങളെ നമ്മൾ അതിജീവിച്ച ഒരു രാഷ്ട്രമാണ്. പക്ഷേ ഇന്നത്തെ സ്ഥിതിയിൽ ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന പേടി പോലെയല്ല ഇന്നത്തെ ഭരണകൂടത്തോടുള്ള പേടി. കുറച്ചുകൂടെ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ മതത്തിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിനെ നേരിടുന്നത് അത്ര എളുപ്പമല്ല. കാരണം മതമെന്ന് പറയുന്നത് പ്രത്യേക ഒരു വികാരമാണല്ലോ. അത് ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ എളുപ്പമുള്ള കാര്യമല്ല. പ്രശ്നങ്ങളുണ്ട്. അത് എങ്ങനെ അത് മറികടക്കാമെന്നുള്ളത് ഇപ്പം നമുക്കറിയാനൊക്കില്ല. ഇനി ഒരു ഒരൊറ്റ ചോദ്യം കൂടെ അങ്ങയോട് ചോദിച്ചിട്ട്, അങ്ങയുടെ ഈ ജീവിതത്തിൽ വളരെ അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങ് പൂർണ്ണമായും സംതൃപ്തനാണോ? അങ്ങയുടെ വ്യക്തിപരമായ ഒരു മനുഷ്യ എന്ന നിലയിലുള്ള അങ്ങയുടെ ഈ ജീവിതത്തെ അങ്ങ് എങ്ങനെയാണ് തിരിച്ചു കാണുന്നത്? ഞാൻ വളരെ സംതൃപ്തനാണ്, യാതൊരു സംശയമില്ല. കാരണം എനിക്ക് കിട്ടാവുന്നത് അധികം കിട്ടണം, അല്ലെങ്കിൽ ഇന്ന അധികാരങ്ങൾ വേണം, ഇന്ന അവകാശങ്ങൾ വേണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമാണ്. എനിക്ക് വേണ്ടതിൽ, എനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വിചാരമുണ്ട്. അത് മതി. നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നത് ചെയ്യുന്നു എന്നുള്ള സാറ്റിസ്ഫാക്ഷനും അത് മതി സന്തോഷത്തിന്. അത് മതിയെന്നുള്ളത് മനസ്സിലാക്കുകയാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. നമ്മളുടെ മലയാളികൾക്കും ഭാരതീയർക്കും
എല്ലാവർക്കും വളരെ അഭിമാനിക്കാവുന്ന ഇതിഹാസ തുല്യമായ ഒരു വ്യക്തിത്വമാണ് ടി ജി എസ് ജോർജ്. അദ്ദേഹത്തിന് ഇന്ന് അവധി കഴിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ദീർഘായുസ്സും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ജനതയും കൂടുതൽ സേവിക്കുന്നതിനും നമ്മുടെ മാധ്യമപ്രവർത്തന ലോകത്തിനൊരു ഒരു ദിശാബോധം നൽകുന്നൊരു വിളക്കായി വർത്തിക്കാനും അദ്ദേഹത്തിന് ഇനിയും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് അങ്ങയുടെ വളരെ സന്തോഷം. താങ്ക് യു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനിയും അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം.